മുണ്ടക്കയിലെ രക്ഷാപ്രവർത്തനം ഇന്നത്തേക്ക് താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്ന സന്നദ്ധ സംഘടനകളും പോലീസും ഫയർഫോഴ്സും ആർമിയുടെ ആൾക്കാരും ഒക്കെ ഇങ്ങനെ ചൂരൽമലയിലേക്ക് എത്തി. ഏതാണ്ട് 4 മണിക്കൂറുണ്ട് ഇവിടെ നിന്ന് ഈ തേയിലത്തോട്ടം വഴി മുണ്ടക്കയിലേക്ക് പോകാൻ. ഞങ്ങൾ ആ വഴിയിലൂടെയാണ് നടന്നു വന്നത്. ഇപ്പോൾ നമ്മുടെ ബെയിലി പാലത്തിന്റെ സമീപമാണ് ഞങ്ങൾ എത്തി നിൽക്കുന്നത്. ഇവിടെ ചൂരൽമലയിൽ ഇപ്പോൾ എത്തുമ്പോൾ മഴ അത്ര ശക്തമല്ല, പക്ഷേ മുണ്ടക്കയിൽ അതല്ല കാലാവസ്ഥ. അവിടെ ശക്തമായ മഴയാണ്. ഞാനും ഗോകുലും രാഗനും ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങളുടെ ക്യാമറ ടീമും ഉണ്ട്. ഞങ്ങളെല്ലാം അവിടെ ഇനി തുടരാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത്. ഞങ്ങളിവിടെ ഇപ്പോൾ വരുമ്പോൾ ഈ ബെയിലി പാലത്തിലൂടെ കടന്നു പോകാൻ കഴിയില്ല. അവിടെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. ആ കൺസ്ട്രക്ഷൻ്റെ ഒരു ഈ ഭാഗത്ത് ചില പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കുകയാണ് ഈ രക്ഷാ സൈന്യം. ഏതായാലും രാഗിൻ, നമ്മൾ ഈ ബെയിലി പാലത്തേക്കൂടെ കടക്കാമെന്നാണ് അവിടെ നിന്ന് മുണ്ടക്കയിൽ നിന്ന് വരുമ്പോൾ കരുതിയിരുന്നത്. അതെ അതെ അതെ. എനിക്ക് തോന്നുന്നത് ഈ ഇത്തിരി ഇതുള്ളതുകൊണ്ട് അവിടെ അത് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ താഴേക്ക് വണ്ടി ഇറങ്ങുന്ന ഘട്ടത്തിൽ താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഒന്ന് ആ സ്ലോപ്പ് കറക്റ്റ് ആക്കുകയാണ്. ബാക്കി പാലം ഒക്കെ ഓക്കെയാണ്. തൊട്ടപ്പുറത്ത് മറ്റൊരു പാലം, നടപ്പാലം നിർമ്മിച്ചിട്ടുണ്ട്. അതിലൂടെ ആയിരിക്കും നമുക്ക് പോകേണ്ടി വരുന്നത്. ഗോകുല്, ഇപ്പം നമ്മൾ വീണ്ടും ഇന്നലെ ഈ സമയം വരുമ്പം ഈ നടപ്പാലം മുഴുവൻ വെള്ളമായിരുന്നു, കടക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇന്ന് അത്രയും വെള്ളം ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും ഇന്നലെ ഇന്ന് ഇത്തിരി വെള്ളം താഴ്ന്നിട്ടുണ്ട് എന്നുള്ളതാണ് തോന്നുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസം വന്ന പാലം പിന്നെ കാലം കുറച്ചുകൂടി താഴ്ന്നിട്ടുണ്ട്. ആ ലെവൽ വാട്ടർ ലെവൽ ഇത്തിരി താഴ്ന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ബെയിലി പാലം നമ്മൾ തിരിച്ചു ഇങ്ങോട്ട് വരുമ്പോൾ പ്രതീക്ഷിച്ച് ഈ പാലം വഴി കടന്നു പോകാമെന്നാണ്.